ദേവാലയവും കൊട്ടാരവും പണിയുവാൻ സോളമന് 20 വർഷത്തോളം വേണ്ടി വന്നു. പിന്നീട് സോളമൻ ഹീരാമിൽ നിന്ന് ലഭിച്ച പട്ടണങ്ങൾ പുതുക്കി പണിത് ഇസ്രായേലരെ അവിടെ വസിപ്പിച്ചു. അതിനുശേഷം സോളമൻ ഹമാത് സോബ പിടിച്ചടക്കി. മരുഭൂമിയിൽ തദ്മോറും ഹമാത്തിൽ സംഭരണ നഗരങ്ങളും പണികഴിപ്പിച്ചു. കൂടാതെ മതിലും കവാടങ്ങളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമായ ഉത്തര ദക്ഷിണ ബെത്ഹോറോൺ നഗരങ്ങൾ, ബാലാ, സോളമനുണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ, രഥങ്ങൾക്കും കുതിരച്ചേക്കവർക്കുമുള്ള നഗരങ്ങൾ, ഇങ്ങനെ ജെറുസലേമിലും ലബനോനിലും തന്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവൻ പണിതു. ഇസ്രായേലിയരല്ലാത്ത ഹീരിയർ, അമോരിയർ, പെരിസിയർ, ഹീവിയർ, ജബൂസിയർ എന്നിങ്ങനെ ദേശത്ത് ശേഷിച്ചിരുന്നവരെ സോളമൻ ദാസ്യവൃത്തിക്ക് നിയോഗിച്ചു. അവർ ഇന്നും അങ്ങനെ തുടരുന്നു. എന്നാൽ ഇസ്രായേലിയരെ സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല. അവരെ പടയാളികളായും പടത്തലവന്മാരായും രഥങ്ങളോടെയും കുതിരകളോടെയും അധിപതികളായും നിയമിച്ചു. സോളമൻ രാജാവിന്റെ പ്രധാന സേവകന്മാരായി ജനത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നവർ 250 പേരുണ്ടായിരുന്നു. കർത്താവിന്റെ പേടകം ഇരിക്കുന്നിടം വിശുദ്ധമാണ്. ആകയാൽ ഫറവോയുടെ മകളായ എന്റെ ഭാര്യ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ കൊട്ടാരത്തിൽ വസിച്ചുകൂടാ എന്ന് പറഞ്ഞ് സോളമൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൾക്കായി പണിത കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ദേവാലയ പൂമുഖത്തിന്റെ മുൻപിൽ താൻ പണിയിച്ച കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ മോശയുടെ കൽപ്പനയനുസരിച്ച് സാബത്ത്, അമാവാസി എന്നീ ദിവസങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, വരോത്സവം, കൂടാര തിരുനാൾ എന്നീ 3 വാർഷികോത്സവങ്ങളിലും അതത് ദിവസത്തെ വിധിയനുസരിച്ച് സോളമൻ ദൈവത്തിന് ദഹനബലികൾ അർപ്പിച്ചു. തന്റെ പിതാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്ന പോലെ പുരോഹിതന്മാരെ ഗണം തിരിച്ച് അതത് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. സ്തുതിഗീതം ആലപിക്കാനും പുരോഹിതന്മാരെ സഹായിക്കാനുമായി ലേവ്യരെ ഓരോ ദിവസത്തെ ക്രമമനുസരിച്ച് നിയമിച്ചു. കൂടാതെ ഓരോ വാതിലിനും കാവൽക്കാരെയും നിയോഗിച്ചു. ദേവപുരുഷനായ ദാവീദ് ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭണ്ഡാരത്തിന്റെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ പുരോഹിതന്മാരും ലേവ്യരും രാജാകൽപ്പന ധിക്കരിച്ചില്ല. ദേവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതു മുതൽ പൂർത്തീകരിക്കുന്നതുവരെയുള്ള സകല പണികളും സമാപിച്ചു. അങ്ങനെ ദേവാലയം പൂർത്തിയായി. പിന്നീട് സോളമൻ ഏദോം ദേശത്തെ എസിയോൻ ഗെബേർ, ഏലോത്ത് എന്നീ തുറമുഖ നഗരങ്ങളിലേക്ക് പോയി. ഹീരാം സ്വന്തം സേവകരുടെ നേതൃത്വത്തിൽ സോളമന് കപ്പലുകൾ അയച്ചുകൊടുത്തു, ഒപ്പം പരിചയ സമ്പന്നരായ നാവികരെയും. അവർ സോളമന്റെ ഭൃത്യന്മാരോടുകൂടി ഓഫീലിയിലേക്ക് പോയി. അവിടെ നിന്ന് അവർ 450 താലന്റ് സ്വർണം സോളമൻ രാജാവിന് കൊണ്ടുവന്ന് കൊടുത്തു. ലോകമോ